പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകം എന്ന ബാലസാഹിത്യ നോവലിലെ 14-ാമത്തെ അധ്യായം. ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം, അധ്യായം 14. കിഴക്കേ മുറ്റത്തോട് ചേർന്നാണ് അമ്മിണി നിൽക്കുന്ന തൊഴുത്ത്. അവൾ മഹാമടിച്ചിയാണ്. നിൽക്കാൻ ഇഷ്ടമില്ല. കിടന്നുകൊണ്ടാണ് പുല്ലട്ടിയിലിട്ട് കൊടുക്കുന്ന വൈക്കോല് നാവ് കൊണ്ട് വകഞ്ഞെടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്നത്. വരമ്പത്ത് പുല്ലുള്ള കാലമാണെങ്കിൽ ദിവസവും ഒരോലവട്ടി നിറയെ പുല്ലരിഞ്ഞു കൊണ്ടുവരും ചേന്തൻ. തെങ്ങിൻ്റെ പട്ടവെട്ടി ചേന്തൻ തന്നെയാണ് വട്ടിമെടയുന്നത്. പുല്ലുവട്ടി തലയിൽ വെച്ച് ചേന്തൻ പടി കടന്നു വരുന്നത് തൊഴുത്ത് കിടക്കുന്ന അമ്മിണിക്ക് കാണാം. ചേന്തൻ്റെ തലവട്ടം കണ്ടാൽ മതി അമ്മിണി ചാടി എണീക്കും. ചേന്തൻ വട്ടിയിൽ നിന്ന് കുറച്ച് പുല്ലെടുത്ത് അമ്മിണിയുടെ മുമ്പിൽ പുല്ലട്ടിയിലിട്ട് കൊടുക്കും. പാൽപ്പായസം കിട്ടിയ സന്തോഷമാണ് അമ്മിണിയുടെ കണ്ണുകളിൽ ആ സമയത്ത്. ചേന്തൻ അമ്മിണി കാണാത്തിടത്ത് തൊഴുത്തിൻ്റെ വടക്കേ ചായ്പിൽ പുല്ലുവട്ടി കൊണ്ടുപോയി വെക്കും. പച്ചപ്പുല്ല് കണ്ടാൽ പിന്നെ അമ്മിണിക്ക് വൈക്കോല് വേണ്ട. അമ്മിണിയുടെ സൂത്രമൊന്നും അമ്മയുടെ അടുത്ത് ചെലവാവില്ല. പുല്ലട്ടിയിലിട്ട വൈക്കോല് ഒരിഴ പോലും ബാക്കി വയ്ക്കാതെ തിന്നു കഴിഞ്ഞാൽ മാത്രം അമ്മ ചേന്തൻ അരിഞ്ഞുകൊണ്ട് വയ്ക്കുന്ന പുല്ല് കുറേശ്ശെ ഇട്ടു കൊടുക്കുന്നു. അതിരാവിലെ പാല് കറക്കാൻ അമ്മ തൊഴുത്തിലേക്ക് ചെല്ലും. അപ്പോഴും അമ്മ പുല്ലിട്ട് കൊടുക്കും. അമ്മിണിയെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അകിട് തൊട്ടാൽ അവൾക്ക് ദേഷ്യം വരും. അവൾ പിൻകാലെറിയും, പാത്രം തട്ടിത്തെറിപ്പിക്കും. അങ്ങനെ ചെയ്താൽ അമ്മിണിക്ക് അടി ഉറപ്പാണ്. തൊഴുത്തിൻ്റെ ഇറയത്ത് പനമ്പട്ടയുണ്ട്. അതുകൊണ്ട് നല്ല വീക്ക് കിട്ടും അമ്മിണിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന്. അമ്മിണിയെ പനന്തട്ടുകൊണ്ട് വീക്കിയാൽ അമ്മയുടെ ദേഷ്യം തീരുമെന്നല്ലാതെ അമ്മിണിയുടെ അകിടിൽ നിന്ന് പാല് കിട്ടില്ലല്ലോ. അമ്മിണി നല്ല സ്വഭാവം കാണിക്കാനാണ് പുല്ലിട്ട് കൊടുക്കുന്നത്. കറവ കഴിഞ്ഞ് അമ്മ മണിക്കുട്ടനെ തുറന്നുവിടും. തൊഴുത്തിനുള്ളിൽ മുളയലകുകൊണ്ടുണ്ടാക്കിയ കുടിഞ്ഞിയിലാണ് മണിക്കുട്ടനെ മുളയ്ക്കുന്നത്. പാല് കുടിച്ച് വയറ് നിറയ്ക്കാമെന്ന് മോഹിച്ചാണ് കുടിഞ്ഞിയിൽ നിന്ന് പുറത്തു ചാടി അവൻ അമ്മിണിയുടെ അവിട്ടിൽ കുഞ്ഞുമോന്ത മുട്ടിക്കുന്നത്. നാല് മുലയും മാറി മാറി വലിച്ചീമ്പിയാലും കാര്യമൊന്നും മണിക്കുട്ടന് കിട്ടാനുണ്ടാവില്ല. കുറേ നേരം കടിച്ചു വലിക്കുമ്പോൾ അവനും അടുക്കുന്നുണ്ടാവും. അവൻ അമ്മയെ വിട്ട് തൊഴുത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പുല്ലിൻ്റെ ഇളന്നാമ്പ് കടിച്ച് മണിക്കുട്ടൻ അങ്ങനെ തൊടിയിൽ നടക്കുന്നുണ്ടാവും. ഉച്ച കഴിഞ്ഞ് പിന്നെയും അവനെ കുടിഞ്ഞിയിൽ മുളയ്ക്കുന്നു. സന്ധ്യയ്ക്കും കറക്കാനുള്ളതാണല്ലോ. പടിഞ്ഞാറേ മുറ്റത്തെ തിണ്ടിനപ്പുറത്താണ് വൈക്കോൽ കുണ്ട. കൊല്ലം മുഴുവൻ അമ്മിണിക്ക് തിന്നാനുള്ള വൈക്കോല്, ചിങ്ങക്കൊയ്ത്തിന് പകുതി വൈക്കോലും കണ്ടത്തിലെ ചേറിൽ പുതഞ്ഞു പോകുമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. കൊയ്ത്തിൻ്റെ സമയത്ത് മഴയുണ്ടെങ്കിൽ പറയാനുമില്ല. മകരക്കൊയ്ത്ത് കഴിഞ്ഞാലാണ് കുണ്ട കൂട്ടാനുള്ള നല്ല വൈക്കോല് കിട്ടുക. മെതിച്ചു കഴിഞ്ഞ് കുന്നുകുട്ടിയിട്ടിരിക്കുന്ന നെൽക്കറ്റകൾ നല്ല വെയിലുള്ള നേരത്തെ കെട്ടഴിച്ച് മുറ്റത്തെ ചിക്കി പരത്തുന്നു. കാഞ്ഞിരത്തിൻ്റെ വളഞ്ഞ വലിയ വടി കൊണ്ട് തല്ലി തല്ലി വൈക്കോല് പദം വരുത്തണം. ചേന്തനും ചേന്തൻ്റെ ചെറുമി മുണ്ടിയും കൂടിയാണ് വൈക്കോല് തല്ലുക. രണ്ട് കൈകൊണ്ടും വടിയുടെ തലപ്പ് കൂട്ടിപ്പിടിച്ച് വടി പിന്നിലേക്ക് കൊണ്ടുപോയി മുമ്പോട്ടാഞ്ഞ് അങ്ങനെയാണ് വൈക്കോല് തല്ലുന്നത്. കാണാൻ നല്ല രസം. ചേന്തനേക്കാൾ നീളമുണ്ട് വൈക്കോല് തല്ലുന്ന വടിക്ക്. വൈക്കോലിൻ്റെ പൊടി പറക്കുന്നുണ്ടാവും മുറ്റത്ത്. ദേഹത്ത് വീണാൽ ചൊറിച്ചിലോട് ചൊറിച്ചിലാണ്. രണ്ടു പേർക്കും ഒരു കൂസലുമില്ല. വൈക്കോ പൊടി മേലു വീഴാതെ അപ്പു കോലായി ദൂരത്ത് മാറിയിരിക്കും. മെതിച്ചിട്ടും കറ്റയിൽ നിന്ന് ഉതിർന്നു പോകാത്ത നെന്മണികൾ വൈക്കോല് തല്ലുമ്പോഴാണ് കൊഴിഞ്ഞു കിട്ടുന്നത്. ഒരു പറയും രണ്ടു പറയും നെല്ലുണ്ടാവും ചിലപ്പോൾ. അത് ചേന്തനും മുണ്ടിക്കുമുള്ളതാണ്. പദം വന്ന വൈക്കോല് പടിഞ്ഞാറെ തിണ്ടിനരികിൽ കുണ്ട കൂട്ടുന്നത് ചേന്തനാണ്. മുണ്ടി മുറ്റത്തു നിന്ന് വൈക്കോല് വാരിക്കൊണ്ടുവന്ന് കൊടുക്കും. നേരം വണ്ണം കുണ്ട കൂട്ടിയാൽ തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് കിനിയില്ലത്രേ, മഴ എത്ര കനത്തിൽ പെയ്താലും. കുണ്ട കൂട്ടി കുണ്ടയുടെ നെറുകയിൽ ഒരു കുടുമയും കെട്ടിവെക്കും ചേന്തൻ. ഇനി അന്നന്നത്തെ ആവശ്യത്തിന് കുണ്ടയിൽ നിന്ന് വൈക്കോല് വലിച്ചുണ്ടാക്കണം. ചിലപ്പോൾ ആ പണി അപ്പുവിനും ഏട്ടനും കിട്ടും. എളുപ്പത്തിലൊന്നും വൈക്കോല് കുണ്ടയിൽ നിന്ന് പോരില്ല. വൈക്കോല് വലിച്ചു വലിച്ച കയ്യ് വേദനിക്കാൻ തുടങ്ങും. വേറെ വഴിയില്ലല്ലോ. പറഞ്ഞ പണി ചെയ്യാതെ അമ്മ അടുക്കളയിൽ കിണ്ണം അലർത്തി വെക്കില്ല. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ചേന്തൻ്റെ കൂടെ പാടത്തേക്ക് പുല്ലരിയാൻ ഏട്ടനെയും പറഞ്ഞേക്കും അമ്മ. തൊഴുത്തിൻ്റെ ഇറയത്ത് അരിവാള് തിരികെ വെച്ചിട്ടുണ്ട്. അവരോടൊപ്പം അപ്പുവും പോകും പുല്ലരിയുന്നത് കാണാൻ. വരമ്പത്തിരുന്ന് ചേന്തൻ പുല്ലരിഞ്ഞെടുക്കുന്നത് കാണാൻ രസമാണ്. ക്ഷൗരക്കാരൻ രാമൻകുട്ടി കത്തി കൊണ്ട് തലവടിക്കുന്നത് പോലെ ഇരിക്കും. ഏട്ടന് പുല്ലരിയാനൊന്നും അറിയില്ല. പുല്ലരിഞ്ഞ് ചേന്തൻ വട്ടി നിറയ്ക്കുമ്പോഴേക്കും ഇത്തിരി മാത്രം പുല്ല് അരിഞ്ഞു വെച്ചിട്ടുണ്ടാവൂ ഏട്ടൻ. കയ്യ് മുറിക്കരുതേ മൂത്താരുട്ടി, ചേന്തൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏട്ടനെ കൊണ്ട് പുല്ലരിയിക്കുന്നത് മുത്തശ്ശിക്ക് സമ്മതമല്ല. എന്തിനാ ദേവു ആ കുട്ടിയെ കൊണ്ട് അരിവാള് പിടിപ്പിക്കണത്?
പഠിക്കണ പ്രായത്തിൽ പഠിക്കട്ടെ, അതല്ലേ വേണ്ടത്. എല്ലാ ശീലാവട്ടെ അമ്മേ, വറ്റു വെലങ്ങത്തിൽ കുത്തിയിട്ടാ ഈ വികൃതി. കൈക്കോട്ട് കളയ്ക്കാനും വരമ്പു പൊതിയാനും തോല് വെട്ടാനും പഠിക്കണം ആൺകുട്ടികൾ അതാത് കാലത്ത്. തെങ്ങുമ്പോ കയറാൻ വൈക്കൂലോ ശ്രീകുട്ടന്, ഇല്ലേ? അമ്മയില്ലാത്ത നേരത്ത് ചെന്തെങ്ങിൽ വലിഞ്ഞു കയറി ഇളനീരിട്ട് കുടിച്ച കാര്യമാണ് അമ്മ മുത്തശ്ശിയെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ഏട്ടൻ്റെ നെഞ്ചത്തെയും തുടയിലെയും തൊലി കുറച്ചധികം പോയി. അങ്ങനെയാണ് അമ്മ കള്ളനെ കയ്യോടെ പിടിച്ചത്. ഇളനീരിൻ്റെ വെള്ളം കുടിക്കാനും കാമ്പ് ചുരണ്ടി തിന്നാനും ഏട്ടൻ്റെ കൂടെ കൂടിയതുകൊണ്ട് അപ്പുവിനും കിട്ടി പുളിവാറലുകൊണ്ട് രണ്ടടി. പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകം എന്ന ബാലസാഹിത്യ നോവലിലെ 14-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.